ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് അൽഫഹ ആയാലോ അതിലേക്ക് ആവശ്യമായ അറബിക് മസാല തയ്യാറാക്കാം. മല്ലി ഒരു ടേബിൾ സ്പൂണ്, വലിയ ജീരകം അര ടീസ്പൂണ്, ഗ്രാമ്പു നാലെണ്ണം, പട്ട രണ്ടെണ്ണം മീഡിയം സൈസിലുള്ളത്, ചെറിയ ജീരകം അര ടീസ്പൂണ്, കുരുമുളക് ഒരു ടേബിൾ സ്പൂണ്, ഏലക്ക മൂന്നെണ്ണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. ഈ വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് മിക്സിയുടെ ജാറെടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായി കഴുകി വെച്ച ഒരു കിലോ ചിക്കനിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച അറബിക് മസാല ചേർത്ത് ഒരു ടീസ്പൂണ് നാരങ്ങ നീരും, മൂന്ന് ടേബിൾ സ്പൂണ് തൈരും. ഞാൻ കട്ടിത്തൈരാണ് എടുത്തിട്ടുള്ളത്, പുളിയില്ലാത്ത കട്ടിത്തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കട്ടിത്തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും, രണ്ട് ടീസ്പൂണ് ഓയിലും, ഞാൻ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഏത് ഓയിലും വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അത് 5 മിനിറ്റ് ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാമല്ലോ. ഒരു വലിയുള്ളിൻ്റെ പകുതി, തക്കാളിയുടെ പകുതി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 12 ഇഞ്ചി വെളുത്തുള്ളി, നമ്മൾ എരിവിനനുസരിച്ചുള്ള മുളക്, പച്ചമുളകാണ് ഏത് മുളകാണ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ചപ്പും, 2 ഇഞ്ചി കറിവേപ്പിലയും, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂണ് മുളക് പൊടിയും ഒന്ന് നന്നായി അരച്ചെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനിലേക്ക് അരച്ച് വെച്ച കൂട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ ഉപ്പ് നോക്കി, നിങ്ങൾക്ക് ഉപ്പില്ലെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. എങ്കിലൊക്കെ ഉപ്പ് കറക്റ്റായതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഞാൻ നുള്ള് കളർ ചേർക്കുന്നുണ്ട്, ഓപ്ഷനലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കന് എൻ്റെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഗ്രില്ല് ചെയ്യാം.